ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷൗമിൻ്റെ റെഡ്മി ബ്രാൻഡിങ്ങിലുള്ള ഏറ്റവും പുതിയതായി അനൗൺസ് ചെയ്ത ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി ഇയർബഡ്സ് 3 പ്രോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഇത് ഷൗമിൻ്റെ ഏറ്റവും പുതിയ TWS ഇയർഫോൺസ് ആണ്, റെഡ്മി ബ്രാൻഡിങ്ങിലുള്ള. അപ്പോൾ ഇതിനു മുമ്പും റെഡ്മി ഇയർബഡ്സ് ഇറങ്ങിയായിരുന്നു, ഇതൊരു പുതിയ ഇയർബഡ്സ് ആണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ഇത് ക്വാൾക്കോമിൻ്റെ ചിപ്പാണ്, ക്വാൾക്കോം ആപ്റ്റെക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡ്യുവൽ ഡ്രൈവറാണ് ഇത് വരുന്നത്. ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവറും ഡൈനാമിക് ഡ്രൈവറുമാണ് വരുന്നത്. വളരെ കുറച്ച് ഇയർഫോൺസ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഡ്യുവൽ ഡ്രൈവർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എല്ലാം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെഡ്മി ഇയർബഡ്സ് 3 പ്രോവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് റെഡ്മി ഇയർബഡ്സ് 3 പ്രോവിൻ്റെ ബോക്സ് പാക്കേജിങ്. ഡ്യുവൽ ഡ്രൈവർ, ഡൈനാമിക്കും ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവറാണ് വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വാൾക്കോമിൻ്റെ QCC 3040 ചിപ്പ് സെറ്റാണ് വരുന്നത്. ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് ടെക്നോളജി, അഡാപ്റ്റീവ് ഓഡിയോ കോഡൊക്കെയാണ് വരുന്നത്. പിന്നെ അപ് ടു 30 hours ഓഫ് പ്ലേ ബാക്കും സപ്പോർട്ടഡ് ആണ്. ഇത് മൂന്ന് കളറാണ് അവൈലബിൾ ആവുന്നത്. നമുക്ക് കിട്ടിയത് ബ്ലൂ കളറാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2999 രൂപയാണ്. റെഡ്മി ഇയർബഡ്സ് പ്രോ ബൈ ഷൗമി എന്ന് എഴുതിയത് കാണാം. അപ്പോൾ നമുക്ക് വളരെ ക്യുക്കായിട്ട് ഇത് തുറക്കാം. തുറക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ഇയർബഡ്സ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 3 ഇയർ ടിപ്സ് കാണാം. അഡീഷണൽ, ഇൻഫാക്റ്റ് 2 അഡീഷണൽ ഇയർ ടിപ്പാണ്. ഒരു അഡീഷണൽ ടിപ്പ് ഇതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡാണ്. പിന്നെ ഇതിനകത്ത് യൂസർ മാനുവലാണ്. യൂസർ മാനുവലിനകത്ത് ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. ലെഫ്റ്റ് ഇയർ ടിപ്പ്, ചാർജിങ്, അങ്ങനെ ബേസിക് വെയറിങ്, ചാർജിങ് എങ്ങനെ ചെയ്യണം ഒക്കെയുള്ള ബേസിക് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജെസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. മൾട്ടി ഫങ്ഷൻ ടച്ച് ഏരിയ ജെസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ഇയർഫോണിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ടുള്ള റെഡ്മി ഇയർബഡ്സ് 3 പ്രോ ആണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. ആക്ച്വലി ബിൽഡ് ക്വാളിറ്റി, കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. നല്ലൊരു സോഫ്റ്റ് ഫിനിഷ് ഉണ്ട്, കുറച്ചുകൂടെ നല്ല പ്രീമിയംനെസ് തോന്നിക്കുന്നുണ്ട്. ഇവിടെ റെഡ്മി ഇയർബഡ്സ് 3 പ്രോ ബാക്കിൽ എഴുതിയത് കാണാം. പിന്നെ ഇവിടെ റെഡ്മി ബ്രാൻഡിങ് കാണാം. ഇവിടെ ഒരു USB ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാം. ഇനി നമുക്ക് തുറക്കുമ്പോൾ കാണുന്നത് ഇവിടെ ഇയർബഡ്സ് ആണ്. ഇവിടെ ഒരു ബട്ടൺ കാണാം, നമുക്ക് പെയർ ചെയ്യാനൊക്കെ വേണ്ട ബട്ടൺ, റീസെറ്റ് ചെയ്യാനും പെയർ ചെയ്യാനൊക്കെ വേണ്ട ഒരു ബട്ടൺ കാണാം. പിന്നെ 2 ഇയർബഡ്സും കാണാം. അപ്പോൾ നമുക്ക് ഇയർബഡ്സ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ചാർജിങ് കേസിലെ ചാർജിങ് പോർട്ടാണ്. അപ്പോൾ കേസിന് എനിക്കൊന്നും നല്ലൊരു ക്വാളിറ്റിയാണ്, കുഴപ്പമില്ലാത്ത ഒരു സോളിഡ് ക്വാളിറ്റിയാണ്. പിന്നെ കോമ്പാക്ട്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇയർബഡ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, പൊതുവേ റെഡ്മിൻ്റെ മുമ്പത്തെ ഇയർബഡ്സിനെ പോലൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഗ്ലോസി ഫിനിഷാണ്, ഇവിടെയൊക്കെ മാറ്റ് ഫിനിഷാണ്. ഇവിടെ ചാർജിങ് പോയിൻ്റ് കാണാം. പിന്നെ ഇവിടെ ഇയർ ടിപ്സ് കാണാം. ഇവിടെ ടച്ച് ജസ്റ്റേഴ്സ്, രണ്ടിലും LED ഇൻഡിക്കേറ്ററും ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മൈക്രോഫോണും കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും ഡിസൈൻ വളരെ സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. വളരെ വ്യത്യസ്തമായ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇത് സ്റ്റാൻഡേർഡ് ഇയർബഡ്സ്, ഇപ്പോൾ എന്താ പറയുക, ഇതിന് മുമ്പ് ഇറക്കിയ ഇയർബഡ്സ് ഒക്കെ പോലെ തന്നെയാണ്. സ്റ്റെം ടൈപ്പ് അല്ല. സ്റ്റെം ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ ചെവിൻ്റെ താഴോട്ട് വോല് തൂങ്ങി നിൽക്കുന്നതാണ് സ്റ്റെം ടൈപ്പ്. ഇത് സ്റ്റെം ടൈപ്പ് അല്ല, പ്രോപ്പർ ബഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ LED ലൈറ്റ് കാണാം. പിന്നെ ഇനി കംഫർട്ട് ലെവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്തൊരു കംഫർട്ടാണ് എനിക്ക് ഇത് ഓഫർ ചെയ്തത്. പക്ഷേ ഇതൊരു ഭയങ്കര സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് ഇയർബഡ്സ് ടെസ്റ്റ് ചെയ്തതിൽ എനിക്കിത് ആക്ച്വലി ചെവിയിൽ നിന്ന് വീണ് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടോയെന്ന് എനിക്ക് തോന്നി പല സമയത്തും. എങ്കിലും കുഴപ്പമില്ല, അത് ഓരോരുത്തരെ ഫിറ്റിന് അനുസരിച്ചിരിക്കും. മേ ബി ഇത് ഇയർ ടിപ്സ് ചേഞ്ച് ചെയ്താൽ കുറച്ചും കൂടി ഫിറ്റിംഗ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എനിക്കിത് വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കംഫർട്ടിൻ്റെ കാര്യം പറയണമെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ QCC 3040 പ്രോസസ്സറാണ് വരുന്നത്. ഇത് ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്യുവൽ ഡ്രൈവറാണ്. അതായത് ബേസിക് ഡൈനാമിക് ഡ്രൈവറും പിന്നെ ബാലൻസ്ഡ് ആർമേച്ചർ ഡ്രൈവറുമാണ് വരുന്നത്. സാധാരണ എല്ലാ ഇയർഫോൺസിലും സിംഗിൾ ഡ്രൈവറാണ് വരുന്നത്, ഡൈനാമിക് ഡ്രൈവറാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഡ്യുവൽ ഡ്രൈവറാണ്, ഡൈനാമിക് പ്ലസ് ബാലൻസ്ഡ് ആർമേച്ചറാണ് വരുന്നത്. ഇത് മുമ്പും ഷോമി ഇറക്കിയിട്ടുണ്ട് ഡ്യുവൽ ഡ്രൈവർ ഇയർഫോൺസും, അതേപോലെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടാണ്. IP X4 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഐ മീൻ ഇൻഫാക്ട് വാട്ടർ അല്ല, സ്വെറ്റ് റെസിസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. ആക്ച്വലി ഇവിടെ കണ്ടില്ല, സെൻസർ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ചെവിയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായി പ്ലേ ബാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ.
ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറായിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പാട്ടൊക്കെ ഒരുപാട് ഞാൻ കേട്ടിരുന്നു ഇതിനകത്ത്. എനിക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്ര ഇഷ്ടമായില്ല. കാരണം ഇതിൻ്റെ വോക്കൽസും സൗണ്ട് സെപ്പറേഷൻ, അതായത് ഇൻസ്ട്രുമെൻറ്റ് സൗണ്ട് സെപ്പറേഷൻ എനിക്ക് അത്രയ്ക്ക് ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു നല്ലോണം ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉള്ളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സൗണ്ട് സെപ്പറേഷൻ അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് സെപ്പറേഷൻ, അതായത് ഒരു എന്താ പറയുക, ഒരു മങ്ങിയ രൂപത്തിലാണ് വന്നത്. ബേസ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ബേസ് ഓഫർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അത്യാവശ്യം ഒരു ബേസൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു പഞ്ചി ബേസ് ഒന്നല്ല, എങ്കിലും ആവശ്യത്തിനുള്ളൊരു ബേസ് ഉണ്ട്. പക്ഷേ എനിക്കിത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് സെപ്പറേഷൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, എങ്കിലും ഒരു ഭയങ്കര ഒരു പാട്ടിനോട് ഇത്രയും ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം ഇതിൻ്റെ സൗണ്ട് സെപ്പറേഷൻ എനിക്ക് അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ കോൾ ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റിയാണ് വരുന്നത്. നമ്മൾ കോൾസ് ഒക്കെ എടുത്തപ്പോഴൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. മൈക്ക് പെർഫോമൻസും അത്യാവശ്യം നല്ലതായിട്ടല്ലേ എനിക്ക് തോന്നി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ലോ ലേറ്റൻസി ഉണ്ട് എന്നാണ് പറയുന്നത്, എങ്കിലും വയർലെസ് ഇയർഫോൺസ് ആകുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. എങ്കിലും ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് ലേറ്റൻസി നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് കളിക്കുമ്പോൾ അനുയോജ്യമായൊരു ഇയർഫോൺ അല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. അപ്പോൾ അതാണ് സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് ക്വാളിറ്റിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു എന്താ പറയുക, 3000 രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രോബബ്ലി എനിക്ക് ഇല്ലയെന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് എനിക്ക് സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടോ, ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ചാർജിൽ 7 മണിക്കൂർ കിട്ടുന്ന പറയുന്നത്, മൊത്തം കേസ് അടക്കം 30 മണിക്കൂറാണ് ഷൗമി അവകാശപ്പെടുന്നത്. എനിക്കൊരു 5-5.5 മണിക്കൂറൊക്കെ സിംഗിൾ ചാർജിൽ കിട്ടുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫാണ് ഇത് ഓഫർ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ റെഡ്മി ഇയർബഡ്സ് 3 പ്രോൻ്റെ ഒരു എന്താ പറയുക, ഹാൻഡ്സ് ഓൺ ആണ് നമ്മൾ ചെയ്തത്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് ദിവസമായി. ആക്ച്വലി എനിക്ക് തോന്നുന്നു 3000 രൂപയ്ക്ക് കുറച്ചൊരു എക്സ്പെൻസീവ് ആണോ എന്ന് എനിക്ക് പ്രോബബ്ലി തോന്നി. ഒരു 2200 താഴെയാണെങ്കിൽ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ എനിക്ക് അത്രയ്ക്കാണ് മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഇയർബഡ്സാന്ന് പറയാം. വലിയൊരു കംപ്ലയിൻറ്റ് ടൈപ്പ് ഒന്നുമില്ല, എങ്കിലും സൗണ്ട് സിഗ്നേച്ചർ കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇതായിരുന്നു റെഡ്മി ഇയർബഡ്സ് 3 പ്രോൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനോടൊപ്പം തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.